നമസ്കാരം, മീഡിയ കമ്പാനീൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചിദംബരം ജോസ്. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും, GDS റിസൾട്ട് 2019-20 ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2086 തസ്തികകളിലേക്ക് നടന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2086 തസ്തികകളാണ് നമ്മൾ, നമുക്കറിയാം 2086 വേക്കൻസികളിൽ അത് GDS ഉണ്ട്. അതായത് GDS റിക്രൂട്ട്മെൻറ്റിൽ ABPM BPM, അതോടൊപ്പം തന്നെ നമ്മുടെ ABPMനോടൊപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഡാക് സേവക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആകാംക്ഷയുടെ കാത്തിരുന്ന റിസൾട്ടിൻ്റെ വിശദ വിവരങ്ങളും മറ്റു കാര്യങ്ങളും, അതായത് നമ്മൾ ഇതിനെ ഒരു വിലയിരുത്തലുണ്ട്, അത് മറ്റൊരു വീഡിയോയിലൂടെ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഇറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുവാനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഇവിടെ തന്നെ റെഡിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ, ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ടിൻ്റെ ഇത് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾ അന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് SSLC സർട്ടിഫിക്കറ്റ്, SSLCയിൽ നമ്മൾ അന്ന് കമ്പ്യൂട്ടറിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മാർക്കുണ്ടല്ലോ, അതായത് നമ്മൾക്ക് എത്ര A+, എത്ര A ഗ്രേഡുകൾ, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കും, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടുള്ള ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷമുള്ള ഒരു മാർക്കിങ്ങും, ആ മാർക്കിങ്ങിനെ ഓർഡറിലാക്കിയുള്ള ഒരു തിരഞ്ഞെടുപ്പുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി വിശദ വിവരങ്ങളൊക്കെ നമ്മൾ പുതിയ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പരിശോധന. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ നമ്മൾ ഇപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ഇത് പരിശോധിക്കാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളുടെ കുറച്ചുകൂടി ഐഡിയ കിട്ടും, എവിടെയൊക്കെ സംവരണ സീറ്റുകൾ എവിടെയൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അവിടെയൊക്കെ നിയമനം ലഭിച്ചവരുടെ, അതായത് നമ്മൾ ചോദിച്ച പോലെ SC ST OBC വിഭാഗക്കാർക്കും, അതോടൊപ്പം EWS വരെ പരിഗണന കിട്ടിയപ്പോൾ അവർക്കുണ്ടായ മാർക്കത്തിലാണ്. ജനറൽ കാറ്റഗറിയിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തവരുടെ ഏകദേശ പെർസെൻറ്റേജും കാര്യങ്ങളുമൊക്കെ ഇനി നമുക്കറിയാം. നമ്മുടെ പ്രദേശത്ത് ആർക്കൊക്കെയാണ് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ അറിയുന്നവരാണ്, അതായത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് വന്നിട്ടുള്ളവരൊക്കെയാണോ, നമുക്ക് പല കാര്യങ്ങളിലൊരു വ്യക്തത വരുത്താനായിട്ട് ഈ ഒരു ഇതുകൊണ്ട് സാധിക്കും. ഇനി നമ്മൾ കട്ട് ഓഫ് പരിശോധന ഇതിനകത്ത് അതിനുശേഷമുള്ള തുടർ നടപടികളും നമ്മൾ ഉടൻ തന്നെ നിങ്ങളുടെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും, അതും ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റ് ഇൻഫർമേറ്റീവായ വീഡിയോസിനും തുടർന്നുള്ള അപ്ഡേറ്റ്സിനുമായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് മാത്രമല്ല, മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യാനും, ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും നിങ്ങളൊന്നും മറക്കരുത്. കാരണം റിസൾട്ട് വന്നിരിക്കുകയാണ്, ഇനി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഇത് സെലക്ഷൻ ലിസ്റ്റിൽ പേര് വന്നവർക്കെല്ലാം അഭിനന്ദനങ്ങൾ, ബാക്കിയുള്ളവർ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നൊരു കാര്യം ഓർക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പ്രദീപ് പ്രസാദിനൊപ്പം ജിതിൻ ജോസ് സൈനിങ് ഓഫ്.